ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങക്കറിയാണ്. നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ നാരങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ചെറിയ ചെറിയ പീസായിട്ട് അതിനെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടിയിട്ട് അതിനെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാരങ്ങക്കറിയാണ്. നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. അപ്പോൾ നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കാം. പിന്നെ ഇതിന് വേണ്ടുന്ന ഒരു സാധനം ഏത് വാളം പുളിയാണ്. ഇതോടെ ഈ ഒരു വലുപ്പത്തിൽ പുളി ഞാൻ ഇവിടെ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് നേരം ചൂടാകേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച പുളി നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. അതിന് ശേഷം ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഇളക്കി കുറച്ച് ഉപ്പും ഇട്ട് നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഗ്രേവി നല്ലൊന്ന് കുറുകി വന്നതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നാരങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നാരങ്ങയ്ക്കിടെ വെന്തിട്ടുണ്ട്. നല്ല ഗ്രേവി നല്ല കുറുകി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അതിലോട്ട് 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക. അപ്പോൾ നമ്മൾ നാരങ്ങക്കറിയുടെ ഏകദേശം റെഡിയായി. നല്ല ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ട് നല്ല കടുക് പൊട്ടിച്ച് ഒഴിച്ചു. അപ്പോൾ നമ്മൾ നാരങ്ങക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.